കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ ഒരു വസ്തുവുണ്ട്. ആ വസ്തു വേറൊരു പ്രകാശത്തിൻ്റെ, അതായത് ബാഹ്യമായ ഒരു പ്രകാശത്തിൻ്റെ, സൂര്യൻ, അതുപോലെ തന്നെ ചന്ദ്രൻ, അതുപോലെ തന്നെ അഗ്നി, അതുപോലെ തന്നെ വാക്ക്, ഇവയുടെയൊക്കെ വെളിച്ചത്തിൽ ആ വസ്തുവിനെ ഒരു ബാഹ്യ പ്രകാശം പ്രകാശിപ്പിക്കുമ്പോൾ, പ്രകാശിപ്പിക്കുന്ന ബാഹ്യപ്രകാശത്തെ പ്രമാണം എന്ന് നമുക്ക് വിളിക്കാം. ആ വസ്തുവിനെ നമുക്ക് പ്രമേയം എന്ന് വിളിക്കാം. പ്രമേയവും പ്രമാണവും, പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ പ്രമേയം പ്രകാശിച്ച് പ്രമാതാവായിരിക്കുന്ന ഒരാളിൻ്റെ കണ്ണിൽ, കാഴ്ചയാവുമ്പോൾ കണ്ണിൽ, കേൾവിയാവുമ്പോൾ ചെവിയിൽ, അവിടെ പ്രകാശിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രതിബിംബം അയാളുടെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്നതിനെ അയാളുടെ പൂർവമായ അജ്ഞാനം അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഈ ഫീഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ കാണുന്നത്. ഒരു മനുഷ്യനും അവൻ്റെ മസ്തിഷ്കം സ്വതന്ത്രമല്ല. അനേക ജന്മങ്ങളിലൂടെ, അച്ഛനമ്മമാരിലൂടെ, അവരുടെ അച്ഛനമ്മമാരിലൂടെ, അനേക തലമുറകളിലൂടെ, അനേക ജന്മാന്തര സംസ്കാരങ്ങളിലൂടെ അവനിലിരിക്കുന്ന സങ്കേതങ്ങളോട് ഈ കാഴ്ചയെ ചേർത്ത് വെച്ച് ഒരു സെക്കൻഡിൻ്റെ വളരെ ചെറിയ അംശം കൊണ്ട് അവൻ്റെ മനസ്സ് സങ്കല്പങ്ങളും വികല്പങ്ങളും ഉണ്ടാക്കുകയും ബുദ്ധി നിശ്ചയാത്മികയാകാൻ ശ്രമിക്കുകയും ചെയ്ത് ഒരു തീരുമാനത്തിൽ അവനെത്തും ഈ കാഴ്ചയെക്കുറിച്ച്. ഇങ്ങനെ എത്തുമ്പോൾ അവനിൽ ആദ്യം ആ കാണുക എന്ന പ്രക്രിയ പ്രത്യക്ഷ അനുഭവമാണ്. ആ പ്രത്യക്ഷ അനുഭവത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കിയാൽ, പ്രകാശം വസ്തുവിൽ പതിച്ച് വസ്തു കണ്ണിൽ പതിച്ച് ആ കാഴ്ചയെ ഉണ്ടാക്കുന്നത് സ്ഥൂല ശരീരത്തിൻ്റെ മാത്രം അനുഭവമാണ്. ഇന്ദ്രിയജനിത അനുഭവം ഉൽപ്പന്നമാക്കുന്ന ഒരു സ്ഥൂല ശരീര താതാത്മ്യം അവിടെ നടക്കുന്നുണ്ട്. അതായത് വസ്തുവിൽ എന്നെയും എന്നിൽ വസ്തുവിനെയും ചേർത്ത് വെക്കുന്ന, അതിനെ ഇതിലും ഇതിനെ അതിലും ചേർത്ത് വെക്കുന്ന ഒരു അത്യാസം, സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയും. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന അനുഭവം അല്ലേ? അതെ. ഇവിടെ ഒരു ആളും എത്ര പണ്ഡിതനായാലും പാമരനായാലും സന്യാസിയായാലും ഗൃഹസ്ഥനായാലും ബ്രഹ്മചാരിയായാലും ഈ സങ്കേതത്തിന് വ്യത്യാസമുണ്ട്. സ്ഥൂല ശരീരത്തിൽ ഒരു നിമിഷാർത്ഥം കൊണ്ട് ഈ സംഭവം നടന്നു കഴിയുകയും ചെയ്യും. ഭാനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ എടുത്താൽ ഒരു തേനീച്ചയുടെ ചിറക് ഒരു സെക്കൻഡിൽ 100,000 പ്രാവശ്യം ചലിക്കുമെങ്കിൽ അതിൽ ഒരു ചെറിയ അംശം സമയം മതി ഇത്രയും സങ്കേതം നമ്മുടെ ഉള്ളിൽ നടക്കും. അപ്പോൾ നമ്മുടെ സമയബോധത്തെ പോലും ഇതിന് ഇത്ര സെക്കൻഡ് എന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റാത്ത അത്രയും സ്പീഡിലാണ് നടക്കുന്നത്. കണ്ടു കഴിയുമ്പോഴേ നമുക്ക് പ്രതികരണം ഉണ്ടായിരിക്കും. ഒരു വാക്ക് ഭാര്യയുടേത് ഭർത്താവ് കേൾക്കുമ്പോൾ, ഭർത്താവിൻ്റെത് ഭാര്യ കേൾക്കുമ്പോൾ, ഒരു ശാസ്ത്രജ്ഞൻ്റെ വാക്ക് മറ്റൊരു ശാസ്ത്രജ്ഞൻ കേൾക്കുമ്പോൾ, ഒരു ഭരണാധികാരിയുടെ വാക്ക് വേറൊരു ഭരണാധികാരി കേൾക്കുമ്പോൾ, എല്ലാം ഒരു സെക്കൻഡിൻ്റെ വളരെ ചെറിയൊരു അംശത്തിൽ തന്നെ അവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രക്രിയ കൊണ്ടായിരിക്കുമല്ലോ സാധാരണ ഈ എല്ലാ മേഖലകളിലുള്ള വിവാദങ്ങളുണ്ടാവുക. ഇതൊക്കെ വരുന്നത് ഈ കേൾക്കുന്നവൻ്റെ പൂർവ്വസ്മൃതികളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഞൊടിയിടയിൽ ഉണ്ടാകുന്ന ഒരു ഒരു മാറ്റമാണ്, ഒരു തീരുമാനമാണ്. ആ തീരുമാനം ചിലപ്പോൾ വയലൻസിലേക്ക് പോകാം, അഹിംസയിലേക്ക് പോകാം, ഹിംസയിലേക്ക് പോകാം. ഹിംസയിലും അഹിംസയിലും, സത്യത്തിലും അസത്യത്തിലും, ഋതത്തിലും അനുരുതത്തിലും, വഴക്കിലും വക്കാണത്തിലും എല്ലാം ഇത് ചെന്ന്. സോ ഇങ്ങനൊരു ഒരു തിരിച്ചറിവ്, ഈ ഒരു കാര്യം കേട്ട് അത് നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു പ്രക്രിയ ജീവശാസ്ത്രപരമായി നടക്കുന്നൊരു സംഭവമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഈ ശാന്തിയിലേക്ക് പോകാം, വളരെ എളുപ്പത്തിൽ ശാന്തിയിലേക്ക് പോകാം. ഈ പ്രക്രിയ പഠിക്കാത്തിടത്തോളം ഒരു സങ്കേതത്തിൽ നിന്ന് നമ്മുടെ സ്ഥൂല ശരീരം താതാത്മ്യം പ്രാപിക്കുന്ന വേളയിൽ സൂക്ഷ്മമായിരിക്കുന്ന ഈ പ്രക്രിയ നടന്നു കഴിയുമ്പോൾ, നാം ഒരു വഴക്കിലേക്ക് പോയി കഴിഞ്ഞ് നമ്മളിൽ ഏതോ പൂർവമായിരിക്കുന്ന അനുഭവം, ഞാൻ സന്യാസിയാണ് എന്ന് ഞാൻ അഭിമാനിക്കുകയും ലോകം എന്നെ സന്യാസി എന്ന് ബഹുമാനിക്കുകയും സന്യാസിക്ക് വേണ്ട ഗുണങ്ങളെന്ന് സന്യാസിയും ലോകവും പൊതുവെ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മാനദണ്ഡത്തെ വച്ചിട്ട് ആ സന്യാസത്തിൻ്റെ വേഷഭൂഷകളണിഞ്ഞ ഞാൻ ഒരു വാക്ക് കേൾക്കുന്നൊരു മാത്രയിൽ
പ്രതികരിക്കുന്നത് എൻ്റെ പൂർവാനുമതിയിലായിരിക്കുകയും പിന്നീട് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞോ കുറേ ദിവസങ്ങൾ കഴിഞ്ഞോ അത് സന്യാസിക്ക് ചേർന്നോ എന്ന വിവാദങ്ങൾ വരുന്നൊരു സമയത്ത് എനിക്ക് പശ്ചാത്താപമുണ്ടാവുകയും പിന്നീട് ബോധപൂർവം ഞാൻ ഉപയോഗിച്ച വാക്കിനെ വിശദീകരിച്ച് ലോകത്തെക്കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് നിഘണ്ടുവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിഘണ്ടു രചിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നിടത്താണ് ലോകത്തിലെ എല്ലാ മനുഷ്യനും നിലകൊള്ളുന്നത്.